തിരുവനന്തപുരം ചിറയൻകീഴിൽ വീടിന് തീയിട്ടത് അക്രമി സംഘവും വീട്ടുകാരും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം കാരണമെന്ന് പോലീസ്. എതിർ സംഘത്തെ കുടുക്കാൻ അപകടം വീട്ടുകാർ സ്വയം സൃഷ്ടിച്ചതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വീട്ടുടമസ്ഥനായ കിരണും അക്രമി സംഘത്തിലെ ചിലരും തമ്മിൽ ഇതിനു മുൻപും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഓമനയും ഭർത്താവ് ബാബുവും മകനും താമസിക്കുന്ന വടക്കേ അരേത്തുരത്തിലെ വീട്ടിൽ ഒരു സംഘം ആളുകൾ എത്തിയത്. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 10 പേർ മകൻ കിരണിനെ തിരക്കി. സ്ഥലത്തില്ലെന്നറിയിച്ചതോടെ ഓമനയും ഭർത്താവിനെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. രാത്രി 2 വീണ്ടും സ്ഥലത്തെത്തിയ അക്രമി സംഘം വീടിന് തീയിടുകയായിരുന്നുവെന്നാണ് ഇവരുടെ പരാതി. അക്രമികൾ വീണ്ടും എത്തുമോയെന്ന് ഭയന്ന് രാത്രിയിൽ സഹോദരന്റെ വീട്ടിലേക്ക് പോയതിനാലാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായതെന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറയുന്ന ബിജു, അവന്റെ അനിയനും മോനും ഈ ആട്ടോ ജയനൊക്കെ ഞങ്ങള് എന്റെ ഭർത്താവിനെ സെഞ്ചിലും വയറ്റിലും ഒക്കെ ചവിട്ടി ഇടിക്കുകയൊക്കെ ചെയ്ത് ഇതാ എന്റെ കയ്യിലൊക്കെ ചെയ്ത് ഈ ചുണ്ടെല്ലാം അടിച്ച് പൊട്ടിച്ച് ഈ നടുവെല്ലാം അടിച്ച് ഇതാക്കി തലക്കൂടി കുത്തിപ്പിടിച്ച് തറയിൽ ഇടിക്കുകയും ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു. തിരിച്ചറിയൽ രേഖകളും വീട്ടുപകരണങ്ങളും എല്ലാം കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വീട്ടുകാരുടെ പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള പ്രതികൾക്കായി അന്വേഷണം നടത്തിവരികയാണ്. കിരണും സുഹൃത്തുക്കളും എതിർ സംഘത്തെ കുടുക്കാനായി മനഃപൂർവ്വം വീടിന് തീയിട്ടതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. മനോരമ ന്യൂസ്, ചിറയൻകീഴ്.